നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിക്രൂരമായ ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ, അതിനൊന്നും ഒരറുതിയും ഇന്നത്തെ കാലത്തും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിയമമെല്ലാം പല രീതിയിൽ സ്ട്രോങ് ആണെങ്കിലും ഇപ്പോഴും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദിവസവും അത്തരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തിനേറെ അമ്മയെന്നോ സഹോദരിയെന്നോ പോലും ചിന്തിക്കാതെയാണ് അവർക്ക് നേരെ പോലും ആക്രമണങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഗുജറാത്തിലെ സൂറത്ത് ജില്ലയിൽ 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 16 വയസ്സുള്ള സ്വന്തം സഹോദരൻ തന്നെയാണ് ബലാത്സംഗം ചെയ്ത് ഗർഭം ധരിപ്പിച്ചിരിക്കുന്നത്. പോലീസാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. വയറുവേദനയെ തുടർന്ന് പെൺകുട്ടിയെ അവളുടെ അമ്മ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. പരിശോധനയ്ക്ക് ശേഷം 3 മാസത്തെ ഗർഭം ഡോക്ടർ സ്ഥിരീകരിച്ചു. ചോദ്യം ചെയ്യലിൽ ജ്യേഷ്ഠൻ തന്നോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആവശ്യപ്പെട്ടതായി പെൺകുട്ടി അമ്മയോട് പറഞ്ഞു. പെൺകുട്ടി വിസമ്മതിച്ചപ്പോൾ പ്രതി 2 തവണ ബലാത്സംഗം ചെയ്യുകയും മാതാപിതാക്കളോട് പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിന് ശേഷം 30 സെപ്റ്റംബർ പെൺകുട്ടിയുടെ അമ്മ മകനെതിരെ പരാതി നൽകി. രക്ഷിതാക്കൾ കൂലിപ്പണി ചെയ്തിരുന്നതായും എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാറുണ്ടായിരുന്നെന്നും 2 കുട്ടികളും വീട്ടിൽ തനിച്ചായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ സ്കൂളിൽ വെച്ച് വയറുവേദനയെ തുടർന്ന് അമ്മ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ 3 മാസം ഗർഭിണിയാണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചതായി പോലീസ് പറഞ്ഞു. ഈ വർഷം ജൂലൈയിൽ മധ്യപ്രദേശിലെ രേവ ജില്ലയിൽ മൊബൈൽ ഫോണിൽ അശ്ലീലം കണ്ടതിന് ശേഷം 9 വയസ്സുകാരിയെ 13 വയസ്സുള്ള സഹോദരൻ ലൈംഗികമായി പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തതും വളരെ ഞെട്ടലുണ്ടാക്കിയ വാർത്തയാണ്. സംഭവത്തിന് ശേഷം 17, 18 വയസ്സുള്ള കൗമാരക്കാരന്റെ അമ്മയും സഹോദരിമാരും ഇത് മൂടി വയ്ക്കാൻ സഹായിച്ചതായി മധ്യപ്രദേശ് പോലീസ് പറഞ്ഞു. ഒന്ന് ആലോചിക്കണം, സ്വന്തം സഹോദരനാണ് ഇത്തരത്തിൽ സഹോദരിയോട് അതിക്രൂരമായി പീഡനം നടത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ സംഭവത്തിലും 50 പേരെ ചോദ്യം ചെയ്യുകയും പ്രതികളെ തീവ്രമായി ചോദ്യം ചെയ്യുകയും സാങ്കേതിക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇരയുടെ സഹോദരനെയും അവരുടെ അമ്മയെയും സഹോദരിമാരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇത് എല്ലായിടത്തും നടക്കുന്നതാണ്. 1 ആഴ്ച മുൻപാണ് സമാനമായി മറ്റൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നത്. 60-കാരിയായ അമ്മയെ ബലാത്സംഗം ചെയ്ത കേസിൽ 38-കാരനായ മകനെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. ഉത്തർപ്രദേശ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 51,000 രൂപ പിഴയും കോടതി ചുമത്തിയിട്ടുണ്ട്. 1.5 വർഷം മുൻപാണ് അമ്മയെ ബലാത്സംഗം ചെയ്തതായി പ്രതിയുടെ സഹോദരൻ പരാതി നൽകിയത്. മകൻ തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് കരഞ്ഞുകൊണ്ടാണ് 60-കാരിയായ സ്ത്രീ കോടതിയിൽ മൊഴി നൽകിയത്. വയലിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുകയായിരുന്നുവെന്നാണ് അമ്മയുടെ മൊഴി. കൈകൂപ്പി അപേക്ഷിച്ചിട്ടും മകൻ തന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നായിരുന്നു കോടതിയിൽ നൽകിയ മൊഴിയിൽ പറയുന്നത്. ബോധം നഷ്ടപ്പെട്ടിരുന്നുവെന്നും മൊഴിയിലുണ്ട്. തിരികെ ബോധം വന്നപ്പോൾ ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും അമ്മ കോടതിയിൽ പറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ എല്ലാ രാത്രിയിലും മകനൊപ്പം ഉറങ്ങാനും ആവശ്യപ്പെട്ടു. ഇവരുടെ ഭർത്താവ് 10 വർഷം മുമ്പ് മരിച്ചു. ഇവരുടെ ശരീരത്തിൽ ബാഹ്യമോ ആന്തരികമോ ആയ മുറിവുകളൊന്നുമില്ലെന്നും ബലാത്സംഗത്തിന്റെ ലക്ഷണങ്ങൾ ഇല്ലെന്നാണ് ഡോക്ടർമാരുടെ റിപ്പോർട്ട്. എങ്കിലും പരാതിക്കാരുടെ മൊഴിയിൽ അവിശ്വസിക്കേണ്ടതില്ലെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. പീഡനത്തിനിരയായ സ്ത്രീയുടെ മൊഴിയാണ് കണക്കാക്കേണ്ടതെന്ന മുൻവിധികളും കോടതി വിധിന്യായത്തിൽ പറഞ്ഞു. കുറ്റം ചെയ്തിട്ടില്ലെന്നും താൻ നിരപരാധിയാണെന്നും സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കേസാണിതെന്നും പ്രതി പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞെങ്കിലും ഇത് തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ല. സ്വത്ത് ലഭിക്കാൻ വേണ്ടി മാത്രം ഒരമ്മയും തന്റെ മകൻ തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് ആരോപിക്കില്ലെന്ന് കോടതി പറഞ്ഞു. ബലാത്സംഗത്തിന് പുറമെ ഭീഷണിപ്പെടുത്തിയതിന് 1,000 രൂപയും ശിക്ഷ വിധിച്ചു.